السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ISM ഇൻസ്പയർ ഈ ഒരു സംരംഭത്തെ അല്ലാഹു ഒരുപാട് അനുഗ്രഹിച്ച് ഒരുപാട് ബർക്കത്തിട്ട് ഒരുപാട് പേരുടെ ഹിദായത്ത് കിട്ടാനുള്ള നിമിത്തമാക്കി മാറ്റി തീർക്കുമാറാകട്ടെ ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഓരോ ക്ലാസ് ഓരോ പ്രഭാഷണം സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട് ഇത് എനിക്കും നിങ്ങൾക്കും നാളെ സ്വർഗം കിട്ടാൻ ഒരു നിമിത്തമാക്കി മാറണം അതല്ലാതെ നരകത്തിലേക്കൊരു ഒരു സാക്ഷിയായിട്ട് നിൽക്കരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കാൻ തക്ക വിധം അല്ലാഹു വാക്കുകൾ എന്റെ നാവിലിടുകയും ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ അള്ളാഹു ഇതൊരു നിമിത്തമാക്കി മാറ്റി തീർത്ത് നാളെ പരലോകത്ത് തുലാസിൽ ഒരുപാട് ഘനം തൂങ്ങുന്ന ഒരു പ്രവർത്തനമാക്കി മാറ്റി തീർക്കുമാറാകട്ടെ ആമീൻ ദുനിയ ഫാം ഓഫ് ആഖിറ ആഖിറത്തുകളെ കൃഷിയിടമാണ് ദുനിയാവ് വിഷയത്തിലേക്ക് മുന്നിൽ മുമ്പോട്ട് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കഥ പറഞ്ഞു തരാനുണ്ട് ഒരു വലിയ രാജാവ് വലിയ രാജ്യത്തിന്റെ ഉടമസ്ഥനായ വലിയ ഭരണാധികാരിയായ രാജാവ് രാജാവ് മന്ത്രിമാരോട് പറയും ഈ സമൂഹത്തിലെ ഈ രാജ്യത്തിലെ ഏറ്റവും പരമവിഡ്ഢിയായ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടെത്തണം ആ വ്യക്തിക്ക് ഞാൻ ഏറ്റവും അമൂല്യമായ ഒരുപാട് രത്നങ്ങളും സ്വത്തും ഒരുപാട് സമ്പത്തും മാലയൊക്കെ ഞാൻ കൊടുക്കും അങ്ങനെ മന്ത്രിമാര് രാജ്യത്തുടനീളം ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവൽ പല പല കോമ്പറ്റീഷൻ നടത്തിയിട്ട് ഒരു പരമവിഡ്ഢിയായ ഒരു മനുഷ്യനെ കണ്ടെത്തി മന്ദബുദ്ധിയല്ല ബോധമുള്ള പക്ഷേ പരമവിഡ്ഢിയായ മനുഷ്യൻ അങ്ങനെ ഈ മനുഷ്യനെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന് വലിയ അമൂല്യമായ രത്നമുള്ള മാല കൊടുത്തു അദ്ദേഹത്തിന് അത് വില തിരിച്ചറിയില്ല മാലയിട്ടിട്ട് ഈ മനുഷ്യൻ അങ്ങ് പോയി മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ ഈ രാജാവ് മരിക്കാനായി രോഗം ബാധിച്ച് മരിക്കാനായി അപ്പം ഈ പരമവിഡ്ഡിയുടെ സുഹൃത്ത് പറഞ്ഞെടുത്ത് നിനക്ക് തന്നെ വ്യക്തി ഉണ്ടല്ലോ രാജാവായിരുന്നു ആ രാജാവ് മരിക്കാനായിട്ടുണ്ട് ആണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് രാജാവിനെ പോയിട്ട് കാണണമല്ലോ അപ്പൊ ഈ പരമവിഡ്ഡി രാജാവിനെ കാണാൻ പോയി രാജാവ് മരിക്കാനായിട്ടുണ്ട് രാജാവ് പറഞ്ഞു ഞാൻ പോവാണ് ഞാൻ മരിക്കാൻ പോവാണ് അപ്പൊ പരമവിഡ്ഡി ചോദിച്ചു എങ്ങോട്ടേക്കാ പോകുന്നത് അവിടെ നിങ്ങൾക്ക് വലിയ കൊട്ടാരമുണ്ടോ അപ്പൊ രാജാവ് പറഞ്ഞു ഇല്ല അവിടെ ഒരു കുടില് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരുപാട് മന്ത്രിമാര് ഇങ്ങനെ രാജാവിന് ചുറ്റുപാടും കുറെ കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ ആരെങ്കിലും ഉണ്ടോ രാജാവ് പറഞ്ഞു അവിടെ ആരുമില്ല ഞാൻ ഒറ്റക്ക അപ്പൊ പരമവിഡ്ഡി ചോദിച്ചു അവിടെ ഇത്രമാത്രം സ്വത്തുകളും സമ്പത്തും പൊന്നും രത്നങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ രാജാവ് പറഞ്ഞു ഇല്ല എന്റെ കയ്യിലുള്ള മോതിരം പോലും ഇവര് എന്റെ മറവ് ചെയ്യുമ്പോൾ എന്റെ കവറെടുക്കുമ്പോൾ അത് എടുത്തു മാറ്റും അപ്പോ പരമവിഡ്ഡി ചോദിച്ചു എനിക്കെന്തിനാണ് രാജാവ് ഈ മാല തന്നതന്ന് അപ്പൊ രാജാവ് പറഞ്ഞു നിങ്ങളായിരുന്നു ഏറ്റവും വലിയ പരമവിഡ്ഡി ഈ സമൂഹത്തിലെ അപ്പൊ ഈ മനുഷ്യൻ പറയാണ് അല്ല രാജാവേ എനിക്ക് തോന്നി ഈ ഇത്രയും കൊട്ടാരത്തിലൊക്കെ ജീവിച്ച രാജാവ് പോകുന്ന സ്ഥലത്തേക്ക് ഒന്നുമില്ലല്ലോ രാജാവേ രാജാവാണ് യഥാർത്ഥത്തിലെ പരമവിഡ്ഡി ഈ മാല രാജാവിനാണ് കൂടുതൽ അർഹത ഉള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രൊഫഷണൽ സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ യഥാർത്ഥത്തിൽ മരിക്കാൻ പോകുമ്പോൾ ഇതേ രാജാവിനെ പോലെ ഒരു പരമവിഡ്ഡിയായിട്ട് എനിക്കും നിങ്ങൾക്കും തോന്നുവോ ഒരുപാട് ഡിഗ്രികളും പേരും പ്രശസ്തിയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും പക്ഷെ മരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഓർത്ത് ലജ്ജിച്ചിട്ട് പരമവിഡ്ഢിയായല്ലോ ഇതിന്റെ പരീക്ഷണം ഞാൻ തോറ്റുപോയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുവോ സഹോദരന്മാരെ ആഴത്തിൽ ചിന്തിക്കുക എനിക്ക് ഏറ്റവും ആദ്യം ഞാൻ എന്നോട് നിങ്ങളോട് ചോദിക്കേണ്ട ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്തൊരു പരമവിഡ്ഢിത്തരമാണ് ചോദ്യം ചോദിക്കുന്നത് വിനീതമായ അഭ്യർത്ഥനയാണ് കണ്ണാടിയോട് നോക്കിയിട്ട് നിങ്ങൾ ചോദിക്കണം കണ്ണാടിയോട് നോക്കിയിട്ട് ചോദിക്കണം എനിക്കൊരു സൃഷ്ടാവുണ്ടോ എനിക്കൊരു പടച്ചോനുണ്ടോ ഞാൻ മരണപ്പെടുവോ ഞാനും നിങ്ങളും ഒരിക്കൽ മരിക്കുവോ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ടോ എന്റെ ഓരോ നിമിഷം ഓരോ ഓരോ സെക്കൻഡ് ഓരോ ജീവിതം മുഴുവനും
എന്റെ റബ്ബ് ചോദ്യം ചെയ്യോ, ആ മരണത്തെ കണ്ടുമുട്ടാൻ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ ഞാൻ നിങ്ങളും ഒരുങ്ങിയിരുന്നിട്ടുണ്ടോ സഹോദരന്മാരെ? ഈ ചോദ്യം ഞാൻ എന്നോട് നിങ്ങളോട് തന്നെ ചോദിക്കുക. നമ്മൾക്കറിയാം മരിച്ചു പോകുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വിട്ടേച്ചു പോകുന്നത്. ഇൽമൻ നാഫിയ, ഉപകാരപ്രദമായ വിജ്ഞാനം ഞാനും നിങ്ങളും എത്ര പേർക്ക് നൽകിയിട്ടുണ്ട്. സദക്കത്തുൽ ജാരിയ, ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിച്ച് ഒരുപാട് പേർക്ക് സദക്കത്തുൽ ജാരിയ ഞാനും നിങ്ങളും കൊടുത്തു വിട്ടേച്ചു പോയിട്ടുണ്ടോ? മൂന്നാമത്തത് സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന. നമ്മൾക്കറിയാം നമ്മുടെ അടുത്ത തലമുറ മൊബൈൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി എത്ര ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കും സഹോദരന്മാരെ. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്ക്, നമ്മൾ, ഞാൻ, നിങ്ങൾ അഞ്ചു നേരം കൃത്യമായിട്ട് ജമാഅത്തിന് പോയിട്ട് സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? മരണപ്പെട്ട നമ്മുടെ ആര്യ മാതാപിതാക്കളുണ്ട്, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞാനും നിങ്ങളും അത്ര ആത്മാർത്ഥയോടെ പോകുന്നുണ്ടോ? അപ്പോൾ പിന്നെ നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടി ചെയ്യോ സഹോദരന്മാരെ? ആഴത്ത് ചിന്തിക്കുക, അവനവന്റെ ഖബറിലേക്ക് പോകുമ്പോൾ അവനവന്റെ സൽക്കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അയ്യോ, പരിശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഈ സംഘാടകരെ സംഘടിപ്പിക്കുന്നത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം അത് ഇസ്ലാമല്ല. പലരും തെറ്റിദ്ധരിച്ചു പോയി ഇസ്ലാം. മറ്റു പലരും പറഞ്ഞത് അത് അതീസമാണ്. അല്ല, ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം പറയുന്നത് ഇൻഡിവിജ്വാലിസം, ഞാൻ എന്നുള്ള അഹംഭാവം. ഞാൻ, ഐ, മീ ആൻഡ് മൈസെൽഫ്, മൂന്ന് പേരെ പ്രാധാന്യമുള്ളൂ. ഞാൻ, എൻ്റെത്, എനിക്ക്. ഒരുപാട് ഒരുപാട് പേരുടെ അഹങ്കാരമാണ് സഹോദരന്മാർ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഫിർഔനിയത്ത്. അന റബ്ബുക്കും ഫിർഔനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെയൊക്കെ ഭാവം, നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെ തീരുമാനങ്ങളൊക്കെ അതാണ് കാണിച്ചു തരുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം പറയുന്നത് കൺസ്യൂമറിസം, ഉപഭോഗ സംസ്കാരം. ഏത് മതത്തിന്റെ അനുയായികൾ പണ്ഡിതന്മാരോട് ചോദിച്ചോക്ക്, അവരുടെ ആരാധനയിൽ നിന്ന് ആൾക്കാർ വരുന്നില്ല. അത് ചർച്ചാവട്ടെ, അമ്പലമാവട്ടെ, പള്ളിയാവട്ടെ, എവിടെയും തന്നെ ആൾക്കാരില്ല. നേരെ മറിച്ച് എല്ലാവരും പുറത്തുണ്ട്, റോട്ടിലുണ്ട്, മാളിലുണ്ട്, സിനിമാ തിയേറ്ററിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഇന്ന് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സെക്സ്, സ്പോർട്സ്, ഷോപ്പിംഗ്, സോങ്സ്, സിനിമ, സ്വയംഭോഗം, ഇതിന്റെയൊക്കെ അടിമയായിട്ടാണ് ഇന്ന് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Eat, drink and marry, for tomorrow you may die. ജീവിതം അടിച്ചു പൊളിക്കുക. ഇന്ന് നമ്മൾക്കറിയാം ഒരുപാട് യുവാക്കളുടെ ഒരു പുതിയ ട്രെൻഡാണ്, ഫാഷനാണ്, നമ്മൾ യുക്തിവാദികളായിട്ട് മാറുന്നു. എന്തുകൊണ്ടൊരു സഹോദരന്മാരെ, മടിയാണ്. നമ്മൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. മതത്തിലേക്ക് വന്നാൽ ഒരു ബൗണ്ടറീസ് ഉണ്ടാവും, അതിർവരമ്പുകൾ ഉണ്ടാവും. എനിക്ക് നിങ്ങൾക്ക് തോന്നിയതുപോലെ കാണാനും കേൾക്കാനും സംസാരിക്കാനൊന്നും പറ്റില്ല. കൃത്യമായി അഞ്ചര നമസ്കരിക്കേണ്ടി വരും, പഠിച്ചോനെ പേടിച്ച് ജീവിക്കേണ്ടി വരും, ദൂരത്തു നിന്ന് ഒഴിവാകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഒരു യുക്തിവാദികളായിട്ടാണ് ഒരുപാട് പേര് മാറുന്നത് സഹോദരന്മാരെ. ഒന്ന് ചിന്തിക്കുക. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം ഒരുപാടുണ്ടാകും, ഒരുപാടുണ്ടാവും, പക്ഷെ ചപ്പും ചവറുമായിരിക്കും, ചപ്പും ചവറ്. അപ്പം സഹാബാക്കൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നബി അങ്ങനെ സംഭവിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന് ഉമ്മത്തിന് വലിയൊരു രോഗം പിടികൂടും, അത് കൊറോണ അല്ല സഹോദരന്മാര്, മറിച്ച് വഹൻ, വഹൻ എന്നുള്ള രോഗമാണ്. എന്താണ് വഹൻ? ഹുബ്ബ് ദുനിയ, ദുനിയാവിൽ വല്ലാതെ ലയിച്ച് ഒട്ടിപ്പിടിച്ച് ജീവിക്കും, മരണത്തിന് ഒരുപാട് ഭയപ്പെടും. ഇന്നതല്ലേ സഹോദരന്മാര്, ഇന്ന് നമ്മൾ ദുനിയാ കാര്യങ്ങൾ ഒരുപാട് ഉപഭോഗ സംസ്കാരത്തിന്റെ അടിമകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക, കൊറോണനെ പേടിച്ചുകൊണ്ടിരിക്കുക സഹോദരന്മാരെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമ ഗരീബൻ ഫസയഊദു കമാ ബദഅ ഫതൂബാലിൽ ഗുറബ. മുസ്ലിങ്ങൾ ഒരു കാലഘട്ടത്തിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് മാറും. നിങ്ങളൊന്ന് കണ്ണു പൂട്ടിയിട്ടേ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ ചിന്തിച്ചോക്ക്. കൃത്യമായ അഞ്ചര പള്ളിയിൽ പോകുന്ന മുസ്ലിങ്ങൾ, അവരിൽ തന്നെ നല്ല കൃത്യമായി സത്യസന്ധമായി ജോലി ചെയ്യുന്ന മുസ്ലിങ്ങൾ, അവരിൽ തന്നെ നല്ല സ്വഭാവമുള്ള മുസ്ലിങ്ങൾ, എല്ലാ ബാധ്യതകളും കൃത്യമായി നിറവേറ്റുന്ന, സാമ്പത്തിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, സഹോദരിമാരോട് മാന്യമായിട്ട് പെരുമാറുന്ന നല്ലൊരു ബാപ്പ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു മകൻ, നല്ലൊരു ഉമ്മ, നല്ലൊരു ഭാര്യ, നല്ലൊരു മകൾ, അങ്ങനത്തെ എത്ര പേര് കാണാൻ പറ്റും സഹോദരന്മാരെ? ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്ക്. പലപ്പോഴും പലരും പറയുന്നതാണ്, ഡോക്ടറെ, റോൾ മോഡൽ നമ്മൾ കാണുന്നില്ല. എനിക്ക് ഈ അടുത്തൊരു ഒരു ഒരു ചോദ്യം കിട്ടിയതാണ്, എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നല്ല റോൾ മോഡൽ മുസ്ലിംസ് അവിടെ കാണുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ, ഒന്ന് നാളെ ബ്രഷ് ചെയ്യുമ്പോഴേ കണ്ണാടി നോക്കിയിട്ട് അങ്ങ് പറയുക, അങ്ങ് പ്രഖ്യാപിക്കുക, റോൾ മോഡൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഇൻഷാല്ലാ ഞാൻ ഇന്ന് തൊട്ടാകും, ഞാൻ കൃത്യമായി അഞ്ചന പള്ളിയിൽ പോവും, സത്യസന്ധമായി ജീവിക്കും, ഞാൻ ചെയ്യുന്ന മേഖലകൾ ഏതാണോ, ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, ഐ ടി മേഖലയാണോ, നിങ്ങൾ ഏത് അഡ്വക്കേറ്റ് ആണോ, ഏത് പ്രൊഫഷണലാണോ,
ഞാൻ ഇൻഷാല്ല റോൾ മോഡലായിട്ട് സമൂഹത്തിന് കാണിച്ചു കൊടുക്കും, ഞാനും നിങ്ങളും പ്രഖ്യാപിക്കണം സഹോദരന്മാരെ. ഇന്ന് ഇന്നാ മറ്റം ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്, ഇന്നാ മറ്റം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ മറ്റും ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ നെട്ടിപ്പോവും. എവിടെ മുസ്ലിങ്ങൾ? മുസ്ലിങ്ങൾ എവിടെയെന്ന് അവര് ചോദിക്കും. നേരെ മറിച്ച് ഇന്നത്തെ നമ്മുടെ ജനത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലേ നമ്മൾക്ക് തോന്നിപ്പോവും, ഇവർക്കെന്താ ഭ്രാന്താണോ, ഇവർക്കെന്താണ് പ്രവാചകൻ സഹാബാക്കൾക്ക് എന്താ ഇങ്ങനെ ജീവിക്കുന്നത് ഭ്രാന്താണോ എന്ന് ചോദിച്ചു പോകും. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്ക്, എന്റെ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മനുഷ്യൻ എന്താ ഭ്രാന്താണോ? എന്ത് മനുഷ്യനാണ്? ദുനിയാ കാറ്റിലൊന്നും വലിയൊരു ആഗ്രഹമെന്നില്ലാതെ കൃത്യമായിട്ട് അഞ്ചന പള്ളിയിൽ പോകുന്നു, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു. ഈ മനുഷ്യന്റെ ഭ്രാന്താണോ? നിങ്ങൾ എന്നെയും നിങ്ങളെ കാണിച്ചിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സഹോദരന്മാരെ, ഒന്ന് ആഴത്ത് ചിന്തിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ പറ്റാത്തത്? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കറിയാം ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നു, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അഹ്സനു അമല നോക്കാനാണ്, അക്സറും അല്ല, ധാരാളം കർമ്മം ചെയ്താരെന്ന് നോക്കാനല്ല. നമ്മളിത് കൃത്യമായിട്ട് ബോധം വേണം. തിന്മയും നന്മയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ നമ്മളെ പഠിച്ചു വിട്ടിരിക്കുന്നത്. നിസ്കരിക്കുന്ന മുസ്ലിങ്ങളാര്, നിസ്കരിക്കാത്ത മുസ്ലിങ്ങളാര്, പലിശ തിന്നുന്ന മുസ്ലിങ്ങളാര്, പലിശ തിന്നാത്ത ആര്, ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ആവശ്യമില്ല. നമ്മൾക്കിനെ തിരിച്ചറിയും നമ്മുടെ സമൂഹത്തിൽ എത്ര പേര് നിസ്കരിക്കുന്നില്ല, എത്ര പേര് കൃത്യമായി നമസ്കരിക്കുന്നു. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് നന്മയും ഏറ്റവും നന്മയാ ചെയ്യുന്നത് ആര്, മുഹ്സിനുകളായിട്ട് ആര് മാറുന്നുണ്ട്, അതാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. കൃത്യമായിട്ട് അഞ്ചന പള്ളിയിൽ പോവുകയും തഹജ്ജുദും ദോഹയും റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുകയും ഖുശൂഓടെ നമസ്കരിക്കുന്ന എത്ര പേര്, പ്രവാചകന്റെ സുന്നത്ത് പഠിച്ചിട്ട് കൃത്യമായി നമസ്കരിക്കുന്ന ആര്, എത്ര പേര് മുഹ്സിനുകളുണ്ട്, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുന്നത്. സഹോദരന്മാരെ, ആ ജീവിതം എന്ന പരീക്ഷത്തിൽ ഞാനും നിങ്ങൾ തോറ്റു പോകുന്നുണ്ടോ? നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും മുഹ്സിനുകളായിട്ട് ആകാൻ പറ്റാത്തതിന് രണ്ട് കാരണം നിങ്ങൾ അറിയേണ്ടത്. ഏറ്റവും ആദ്യം രണ്ടു പേരെ തിരിച്ചറിയണം, രണ്ട് രോഗങ്ങൾ തിരിച്ചറിയണം. രണ്ടു പേരെന്താണെന്ന് ചോദിച്ചാലേ, ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഇന്ന് പലപ്പോഴും നമ്മുടെ കോളേജിലെ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ഇവരൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. എത്ര പേർക്ക് ഉറപ്പായിട്ട് ഹൃദയം തട്ടിയിട്ട് പറയാൻ പറ്റും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹു അന്ത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹൽ. അള്ളാഹു യാത്രയിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. എന്റെ വീട്ടിന്റെ ഭാര്യ മക്കളെ നീ തന്നെ നോക്കിക്കൊള്ളണം, നീയാണ് ഖലീഫ. എത്ര പേർക്ക് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റും അള്ളാഹു ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. സഹോദരന്മാരെ, ഏതൊരു സുഹൃത്തു ബന്ധം എങ്ങനെയാ നന്നാവുക? നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ ഏത് ഫ്രണ്ട്സ്, ദുനിയാവിലെ ഫ്രണ്ട്സിനെ എടുത്തു നോക്ക്, സുഹൃത്തുക്കളെ. അവരോട് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഇഷ്ടമാണ്, അവരെന്നോട് സംസാരിക്കുന്ന എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. എന്നാൽ ഞാനും നിങ്ങളും അള്ളാഹുവിനോടുള്ള സംസാരം മീറാജുൽ മുഅ്മിനിൻ, അള്ളാഹുവിനോടുള്ള നമസ്കാരം, ഈ നമസ്കാരം എനിക്കും നിങ്ങൾക്കും ഇഷ്ടമായി മാറുന്നുണ്ടോ? അതൊരു കൺകുളിർമയായിട്ട് മാറുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ, ഒന്ന് ചിന്തിക്കുക. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഹൃദയത്തിലേക്ക് കയറിയിട്ട് ഖുർആനിലൂടെ സംസാരിക്കുന്നുണ്ട്, ആ ഖുർആനോട് എനിക്കും നിങ്ങൾക്കും ആത്മാർത്ഥത ഉണ്ടോ? ഒന്ന് ആഴ്ച ചിന്തിച്ച് നോക്ക് സഹോദരന്മാരെ. എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയായിട്ട് എനിക്കും നിങ്ങൾക്കും ഏറ്റവും നല്ല സുഹൃത്തായിട്ട് മാറാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ നമ്മുടെ ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, നമ്മുടെ ഏറ്റവും വേഴ്സ്റ്റ് എനിമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. എല്ലാവരും ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? എല്ലാവരും പറഞ്ഞ ഒറ്റ സ്വരത്തിലുള്ള വാക്കാണ് ഇബിലീസ് എന്നാണ്. ഇബിലീസ് ഇന്നഹുലക്കും അദുവുൻ മുബീൻ, തീർച്ചയായിട്ടും സംശയമേയില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സഹോദരന്മാരെ, നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ ഗേറ്റിന്റെ മുന്നിൽ ഫജ്ർ ജമാഅത്തിന് എഴുന്നേൽക്കുമ്പോൾ ഏതെങ്കിലും ഇബിലീസ് സിയോണിസ്റ്റ് ജൂതന്മാർ വന്ന് നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഇബിലീസ് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ട് പലിശ തീറ്റിപ്പിക്കുന്നുണ്ടോ? എത്രയോ വർഷങ്ങളായിട്ട് ഡോക്ടർ സേവനം ചെയ്യുന്നുണ്ട്, ഒരുപാട് കോൺഫറൻസിൽ വിജ്ഞാനം തേടി പോയിട്ടുണ്ട്, പക്ഷെ ഇന്നവരെ ഒരു പിശാജ് പോലും എന്നെ ഒരിക്കലും കള്ളു കുടിപ്പിച്ചിട്ടില്ല, സിഗരറ്റ് വലിപ്പിച്ചിട്ടില്ല, കഞ്ചാവ് മയക്കുമരുന്നൊന്നും തീറ്റിപ്പിച്ചിട്ടില്ല. ഒരു പിശാജിന് അങ്ങനെ ചെയ്യാനുള്ള കഴിവില്ല. സഹോദരന്മാരെ, നല്ലോണം ചിന്തിക്കുക. ഏറ്റവും വലിയ ശത്രുവിനെ തിരിച്ചറിയണോ? നാളെ കണ്ണാടി നോക്കിയിട്ട് പറയും എടോ, നിന്റെ ഏറ്റവും വലിയ ശത്രു നീ തന്നെയാണോ? നീ തന്നെയാണ് ഏറ്റവും വലിയ ശത്രു. നിനക്ക് വേണമെങ്കിൽ നീ വിചാരിച്ചാൽ മതി നന്നാകണം എന്നുള്ളത് നല്ലോണം തിരിച്ചറിഞ്ഞോളൂ സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ രണ്ടുപേരാണ് ഇലാഹ്. ഇലാഹ് എന്ന് രണ്ടുപേരെ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ആണ് ഇലാഹ്. രണ്ടാമത്തത് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തുദ്ധരിക്കുന്ന ഇലാഹ്, അഫറൈത മനിത്തഖദ ഇലാഹു ഹവാഹു, സ്വന്തം ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇലാഹാക്കിയിട്ട് പറഞ്ഞിട്ട് സഹോദരന്മാരെ. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധിക്കണം. റബ്ബനാ വലംനാ അൻഫുസനാ വഇലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
അള്ളാഹു ഞാൻ എന്റെ നഫ്സിനോട് അക്രമം ചെയ്തെന്നാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. പിശാജ് തീറ്റിച്ചു എന്ന് പറഞ്ഞിട്ടില്ല സഹോദരന്മാരെ. നാളെ പരലോകത്ത് പോയിട്ട് എനിക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ പിശാജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് ഒരിക്കലും അള്ളാഹിന്റെ മുമ്പിൽ പറയാൻ പറ്റില്ല സഹോദരന്മാരെ. സൂറത്തുൽ ഇബ്രാഹിം ഒന്ന് പഠിച്ചു നോക്കണം. പിശാജ് എന്ന് നിങ്ങളെ മൗത്ത് നോക്കിയിട്ട് കളിയാക്കിയിട്ട് പറയും, എടോ മനുഷ്യ, നിന്റെ മേത്ത് ഒരു സുൽത്താനിയത്തും എനിക്ക് ഒരു അധികാരം ഉണ്ടായില്ലല്ലോ, ഞാൻ നിന്നെ വെറും ക്ഷണിച്ചിട്ടേ മതിയുള്ളൂ. നീ നിന്റെ നഫ്സിന്റെ അടിമയായി പോയിട്ടുണ്ട് സഹോദരന്മാരെ. അവനവന്റെ നഫ്സിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് കുറച്ച് ആത്മബന്ധം ഉണ്ടാകാത്തത്. ഇത് ഉണ്ടാകാതിരിക്കാനുള്ള രണ്ട് അസുഖങ്ങൾ എനിക്കും നിങ്ങൾക്കും പിടികൂടിയിട്ടുണ്ടോ? ഒന്ന് ആത്മവിചിന്തനം ചെയ്യണം. ഇതിന്റെ ചെറിയ ഉദാഹരണം പറയാം. ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന വെച്ചോളൂ. അവിടെ ഹോട്ടലിൽ നിങ്ങൾക്ക് കാണാം തിക്ക് കർട്ടൻ ഉണ്ടാവും. ആ ജനവാതിൽ മൂടാൻ വേണ്ടി രണ്ട് വളരെ കട്ടിയുള്ള കർട്ടൻ. അതെന്തിനു വേണ്ടി കർട്ടൻ വെച്ചെന്ന് ചോദിച്ചാൽ, ഉച്ച സമയത്ത് പോലും, 12 മണിക്ക് ഉച്ച സമയത്ത് പോലും കത്തിജ്വലിക്കുന്ന സൂര്യൻ പ്രകാശം പുറത്തുണ്ടെങ്കിൽ പോലും ആ കർട്ടൻ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ റൂമിന്റെ ഉള്ളിൽ കൂരാക്കൂരി ഇരുട്ടാവും. ക്ഷീണമുള്ളവർക്ക് കടന്നുറങ്ങാൻ പറ്റും. അതിനുവേണ്ടി ആ തിക്ക് കർട്ടൻ. എന്നെ സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എന്റെ നിങ്ങളുടെ ഹൃദയത്തിന് മുന്നിൽ കട്ടി കർട്ടൻ ഉണ്ടോ? അതെന്താ അറിയോ? ഒന്ന് കിബിർ, രണ്ട് നിഫാഖ്. നല്ലോണം ചിന്തിച്ചോ. ഈ തിക്ക് കർട്ടൻ കിബറും നിഫാക്കും ഉള്ളത് കൊണ്ടാ സഹോദരന്മാരെ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് വെളിച്ചം അങ്ങ് പ്രവേശിക്കാത്തത്. നല്ലോണം ചിന്തിച്ചോ സഹോദരന്മാരെ. പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥി പ്രൊഫഷണൽ സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടതേ. ഒരുപാട് ഡിഗ്രികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടാവും. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടാവും. ഒരുപാട് സ്ഥാന പദവികൾ നൽകിയിട്ടുണ്ടാവും. അറിയാതെ പോലും മനസ്സിൽ വരുന്ന പോലെ ചിന്തിയാണ്, ഞാൻ വലിയ സംഭവമാണല്ലോ, എന്നെ ഒരുപാട് പേര് ബഹുമാനിക്കണ്ടല്ലോ, എനിക്ക് വലിയ സ്ഥാന പദവികളുണ്ടല്ലോ, എല്ലാരും എന്നെ ആദരിക്കണ്ടല്ലോ ഞാൻ എന്നുള്ള കിബിർ വന്നാൽ സഹോദരന്മാരെ, ഒരിക്കലും ഒരിക്കലും തന്നെ നല്ലോണം തിരിച്ചറിഞ്ഞോളൂ. ഖുർആന്റെ വെളിച്ചം, ഖുർആന്റെ വെളിച്ചം കത്തിജ്വലിക്കുന്ന വെളിച്ചം പുറത്തുണ്ട്, പ്രകാശമുണ്ട്, മൊബൈലുണ്ട്, തൊട്ടടുത്തുണ്ട്, പോക്കറ്റിലുണ്ട്, പക്ഷെ അത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. നല്ലോണം തിരിച്ചറിഞ്ഞു സഹോദരന്മാരെ. എങ്ങനെയാണോ എനിക്കും നിങ്ങൾക്കൊക്കെ വലിയ വലിയ ഡിഗ്രികൾ അള്ളാഹു തന്നിട്ടുണ്ട്, അൽഹംദുലില്ല, MBBSഉം MDയും DNBയും PhDയും ഒക്കെ അള്ളാഹു തന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ഒരു കരീനുണ്ട്, കരീൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു പിശാചിനുണ്ട് നമ്മുടെ കൂടെ തന്നെ. ഈ പിശാചും അത്ര തന്നെ ഡിഗ്രികൾ നേടും സഹോദരന്മാരെ, അത്ര തന്നെ ഒരുപാട് ഒരുപാട് ന്യായീകരണം നിങ്ങൾക്ക് ഇട്ടുതരും. ഈ കിബിറും നിഫാക്ക് വന്നാണ്ടല്ലോ പിന്നെ ഒരു വെളിച്ചം നമ്മൾക്ക് കിട്ടില്ലട്ടോ. വെറുതെ നമ്മൾ നല്ലോണം ചിന്തിച്ചോ, എത്ര പ്രഭാഷണം കേട്ടാലും പോലും പ്രഭാഷണത്തിന് മാർക്കിട്ട് കൊടുക്കും, അടിപൊളിയായിരുന്നു പ്രസംഗം, പക്ഷെ നാളെ പള്ളിയിൽ പോകാൻ പറ്റില്ല സഹോദരന്മാരെ. നല്ലോണം ചിന്തിച്ചോളൂ. യഥാർത്ഥത്തില് ഈ നിഫാക്ക് എന്താ തിരിച്ചറിയണം. നിഫാക്ക് നമ്മുടെ ഹൃദയത്തില് ഒരു വികാരം, നാവിലൊരു സംസാരം, ജീവിതത്തിൽ വേറെ തന്നെ ദിശ. ഇത് മൂന്ന് ദിശയിലാണ് ഡിസ്കോർഡൻസ്, കാപട്യം എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിക്കേണ്ട വിഷയ സഹോദരന്മാരെ, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടി വലിയ മനുഷ്യനായോ? പ്രവാചകന് കൃത്യമായി 5 നമസ്കരിച്ചിട്ടുണ്ട്, അതേപോലെ നല്ല സ്വഭാവത്തിന് ഉടമസ്ഥനായിരുന്നു. പിന്നെ ഒരുപാട് പേര് പറയാനുണ്ട്, ഞാൻ ഒരുപാട് സാമൂഹ്യ സേവനം ചെയ്യുന്നുണ്ട്, അത് മതിയല്ലോ എനിക്ക് സ്വർഗം കിട്ടാൻ. തീർച്ചയായിട്ടും സഹോദരന്മാരെ, ഏറ്റവും ആദ്യം ചെയ്യേണ്ടതേ 5 നിസ്കരിക്കണം. നമ്മൾ വെറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാട്ടി വലിയ വലിയ സാമൂഹ്യ സേവനമൊന്നായിട്ട് നമ്മൾ മാറരുത് സഹോദരന്മാരെ. ചിന്തിക്കണം, ചിന്തിക്കണം. കൃത്യമായ 5 നമസ്കാരം ഇല്ലാത്ത വ്യക്തികൾ അവരെങ്ങനെ സ്വർഗത്തിലേക്ക് എത്താൻ പോകുന്ന സഹോദരന്മാരെ? തീർച്ചയായിട്ടും വിധവകൾക്കും അനാഥകൾക്കും വേണ്ടി ഒരുപാട് ഓടുന്നത് അവര് പ്രവാചകന്റെ തൊട്ടടുത്താണെന്ന് പറഞ്ഞ സത്യമാണ്. അതിനാദ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണ്ടേ സഹോദരന്മാരെ, സ്വർഗത്തിലേക്ക് എത്തണ്ടേ? അപ്പൊ നമസ്കാരം ഇല്ലാതെ ദയവ് ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ വിഡ്ഢിയാക്കിക്കൊണ്ടേ ഇരിക്കരുത് സഹോദരന്മാരെ. ഇന്ന് നമ്മുടെയൊക്കെ ത്തിപ്പെടുത്താൻ വേണ്ടി ഓടി 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 നടക്കുന്നുണ്ട്, അതിനിടയിൽ മറന്നു പോകുന്നൊരു സംഭവമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല സഹോദരന്മാരെ. ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, ഇഫ് യു ഹാവ് ഗെയിൻഡ് ദ ഹോൾ വേൾഡ് ആൻഡ് ലോസ്റ്റ് അല്ലാ, വാട്ട് ഹാവ് യു ഗെയിൻഡ്? നിങ്ങൾ ലോകം മുഴുവനും നേടി, എത്രയോ ഫേസ്ബുക്ക് ഫാൻസ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, എത്രയോ ലൈക്സ് കിട്ടുന്നുണ്ട്, പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ ഡിസ്ലൈക്ക് ചെയ്തു, നിങ്ങൾ എന്ത് നേടി മനുഷ്യ? പണ്ഡിതൻ പറയാണ്, ഇഫ് യു ഹാവ് ലോസ്റ്റ് ദ ഹോൾ വേൾഡ് ഇഫ് യു ഗെയിൻഡ് അല്ലാ വാട്ട് ഹാവ് യു ലോസ്റ്റ്? നീ ലോകം മുഴുവൻ ആരും നിങ്ങളെ നോക്കുന്നില്ല, പുച്ഛമാണ് നിന്നെ, ആർക്കും വലിയ കാര്യമില്ല, പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ തൃപ്തിപ്പെട്ട്, നീ മനോഹരമായ ഗീനൻ നഫ്സ്, മാനസിക ഐശ്വര്യത്തോടെ നിനക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, എന്ത് നഷ്ടപ്പെട്ടു മനുഷ്യ? ഏറ്റവും കൂടുതൽ ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുത്തണം സഹോദരന്മാരെ. എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പറ്റുന്നില്ല എന്ന് വെച്ചാലേ, ആഖിറത്ത് യക്കീനായിട്ട് വരുന്നില്ല. ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്, പക്ഷെ അത് ദൃഢവിശ്വാസമായിട്ട് മാറുന്നില്ല. നമ്മൾ സൂറത്തുൽ ബക്കറ എന്ന് പഠിച്ചാൽ തുടക്കത്തിൽ മുത്തഖീങ്ങളുടെ ലക്ഷണം അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവര് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാ. അദൃശ്യ കാര്യങ്ങൾ നമ്മൾക്കറിയാം, ആമനു ബില്ലാഹി വ മലായികത്തി വ കുതുബിഹി വ റുസുലി വ യൗമിൽ ആഖിർ, അവിടെ ആഖിറത്ത് അദൃശ്യ കാര്യങ്ങളുണ്ട്, പക്ഷെ അവിടെ അല്ലാഹു അവസാനിപ്പിക്കുന്നില്ല. വ ബിൽ ആഖിറത്തിഹും യൂഖിനൂൻ,
അയാഹർത്ത് യക്കീനായിട്ട് വരണം. എങ്ങനെയാണോ ഞാനിപ്പോൾ ജീവനോടെ സംസാരിക്കുന്നത് ഇതേപോലെ തന്നെ ഹക്കായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ആഹർത്ത്. ആ യക്കീൻ വരുന്നില്ല, ദൃഢബോധം വരുന്നില്ല. അതിന് ചെറിയ ഉദാഹരണം പറയാം. ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, മാർച്ചിലാണ് എക്സാം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യ. പക്ഷെ ഈ കുട്ടി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ഉഴപ്പി നടക്കും. എന്റെ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് യക്കീൻ വരും, പരീക്ഷ അടുത്തല്ലോ, പരീക്ഷ അടുത്തല്ലോ. കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് ഒരുപാട് പഠിക്കും. ഇതേപോലെയാണ് നമ്മുടെ ഒരുപാട് പേരുടെ അവസ്ഥ. എത്ര പ്രഭാഷണം കേട്ടാലും നമ്മൾ നന്നാവുന്നില്ല. ഒരു കൊറോണ വന്ന് വെന്റിലേറ്ററിലായി, ഐസിയുലായി, ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞ് ക്യാൻസർ വന്നിട്ടുണ്ട്, 4 മാസേ ബാക്കിയുള്ളൂ, അപ്പോൾ നന്നാവും സഹോദരന്മാരെ. ഒറ്റ പ്രഭാഷണത്തിന് ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു ഇടിമിന്നൽ പോലെ ഒരു പരീക്ഷണം വന്ന് നിങ്ങളെ ജീവിതമാകെ 4 മാസേ ഉള്ളൂ. ഒരുപാട് പേരുടെ ഒരു മുഖം, ഒരു വാഞ്ഞ, ഒരു വല്ലാത്തൊരു ചമ്മ്യ മുഖമായിട്ട് പറയുന്നുണ്ട്, ഡോക്ടറെ ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണം, ജമാഅത്ത് ഒന്ന് തുടങ്ങണം. എന്തേ സഹോദരന്മാരെ, ജീവിതം 60-70 വർഷം തന്നിട്ട് പോലും നമ്മൾക്ക് നന്നാവാൻ പറ്റിയില്ലല്ലോ. എന്തുകൊണ്ടാ? യക്കീൻ, യക്കീൻ വരുമ്പോൾ. അതുകൊണ്ടല്ല പള്ളികളൊക്കെ നോക്കിക്കഴിഞ്ഞാലേ മിക്കവാറും ഒരുപാട് പേര് വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നവരാ. റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാ മനസ്സിലായത്, ഒരു പഠിച്ചവനുണ്ടല്ലോ, എന്റെ കബറിലേക്ക് കാല് കുത്താൻ പോകണല്ലോ, അള്ളാനെ കണ്ടുമുട്ടണല്ലോ, ഒന്ന് നന്നായേക്കാം. യക്കീന് വരണു സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ യക്കീന് വരണമെങ്കിലേ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട്, അള്ളാഹുവിന്റെ ഖുർആനായിട്ട്, അള്ളാഹുവിനോടുള്ള ജമാഅത്തായിട്ട്, പള്ളിയായിട്ട്, ഇതിലൂടെയൊക്കെ നമ്മൾക്ക് കുറച്ചും കൂടി കൂടുതൽ സമയം ചെലവഴിക്കണം. അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ, അത് ജീവിതത്തിന്റെ ഒരു തത്വ. യു വിൽ ഡിസേർവ് വാട്ട് യു സ്ട്രൈവ് ഫോർ, യു വിൽ ഗെറ്റ് വാട്ട് യു സ്ട്രൈവ് ഫോർ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ അധ്വാനിച്ചത് അത് മാത്രമേ ദുനിയാവിൽ കിട്ടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് 5 കൊല്ലം MBBS, 3 കൊല്ലം MD, 8 കൊല്ലം PhD, അത്രമാത്രം കഠിനാധ്വാനമായിട്ട് അള്ളാഹു ഭൂമിയിൽ നമ്മൾക്ക് നൽകുന്നുണ്ടെങ്കിലേ, അതേ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അടുക്കണമെങ്കിൽ, അതേ റബ്ബിനോടുള്ള തൃപ്തി കിട്ടണമെങ്കിൽ, അതേ റബ്ബിന്റെ മയ്യത്ത്, അള്ളാഹുവിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധം, ഇന്നമ ഈ റബ്ബി എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ, അതിനൊരുപാട് ഒരുപാട് സമയം ചെലവഴിച്ച് നമ്മൾ പരിശ്രമിക്കണം സഹോദരന്മാരെ. ഒന്നും പരിശ്രമിക്കാതെ അങ്ങ് വെറുതെ കിട്ടില്ല. ഇന്നൊരുപാട് പേർക്കുള്ള തെറ്റിദ്ധാരണ ഉണ്ട്, ദുനിയാവില് നമ്മള് കൃത്യമായി 5:30 പള്ളിയിൽ പോവുകയും ദിവസം ഖുർആന് കുറച്ച് സമയം കണ്ടെത്തുകയും രാവിലെ വൈകുന്നേരത്തെ അധികാറുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. വേറെ ഒരുപാട് പേർക്കാവട്ടെ വേറെ ചിന്ത എന്താ വെച്ചാലേ, ദുനിയാവില് നമ്മൾ സത്യസന്ധമായി ജോലി ചെയ്യും, നല്ലൊരു സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതമൊക്കെ ജീവിച്ചാൽ ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. നല്ലോണം ചിന്തിക്കും സഹോദരന്മാരെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നപ്പോളെ സഹാബാക്കൾക്ക് ഏറ്റവും ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന 3 കാര്യമുണ്ട്: ഒന്ന് തൗഹീദ്, 2 റിസാലത്ത്, 3rd ആഖിറത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സഹാബാക്കളോട് പറഞ്ഞിട്ടില്ല, ശരി നിങ്ങൾ നിങ്ങളെ ജോലി ഒഴിവാക്കി ഒരാളായി മലയെ പോയിട്ട് സന്യാസ ജീവിതത്തിലേക്ക് പോ, മറ്റേ വ്യക്തി നിങ്ങളെ കുടുംബം ഒഴിവാക്കിട്ട് നീ മറ്റേ മലയിലേക്ക് പോ എന്ന് ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറിച്ച് സഹാബാക്കളുടെ ജീവിതം അങ്ങനെ തന്നെ തുടർന്നു. പക്ഷെ ഒരു സ്വിച്ച് അത് ഓഫിൽ നിന്ന് ഓണിലേക്ക് ആക്കി. എന്തായിരുന്നു സ്വിച്ച് അറിയോ സഹോദരന്മാരെ? ദുനിയാവ് 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 പറഞ്ഞ ചിന്തയിൽ നിന്ന് ആഖിറത്തേക്കുള്ള മാറ്റി. അത്രമാത്രമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളൂ. അതായത് അവർ ചെയ്ത ജീവിതം അങ്ങനെ തന്നെ തുടർന്നു പോയി, പക്ഷെ എന്തും ചെയ്യുന്നത് അത് ആഖിറത്തിലേക്ക് വേണ്ടിയായി. അതോടെ എന്തായോ സഹോദരന്മാരെ, സ്വന്തം ഭാര്യക്ക് വായിലേക്ക് ഭക്ഷണം വെച്ചു ഒന്ന് വായിലിട്ട് കൊടുക്കുന്നതേ അതൊരു സദക്കയായിട്ട് മാറി. സ്വന്തം ഭാര്യയോടുള്ള ലൈംഗിക ജീവിതം അതൊരു ഇബാദത്തായിട്ട് മാറി. സഹാബാക്കൾ പോലും നെട്ടി. സ്വന്തം ഭാര്യയോട് ഇണയോടുള്ള ലൈംഗിക ജീവിതം അതൊരു ഇബാദത്താ. അതെ അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി ഉണ്ട്. എന്താറിയോ? നിങ്ങൾ തെറ്റിലേക്ക് പോയാൽ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോയാൽ, നിങ്ങൾ പോർണോഗ്രാഫി കണ്ട് സ്വയംഭോഗം ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് അന്യ സഹോദരിമാരോട് സ്പാ നിങ്ങൾ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് ഹറാമല്ലേ? അത് നിഷിദ്ധമല്ലേ? പിന്നെ അതേ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു അതിലേക്കൊന്നും പോകരുത്, നിങ്ങൾക്ക് ഹലാലായ ഒരു എണയുണ്ട്, നിങ്ങൾ ജീവിതം ആസ്വദിച്ചോളൂ എന്ന് റസൂൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. സഹോദരന്മാരെ, അവരുടെ മാറ്റം അങ്ങനെയായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും അത് ആഖിറത്തിന് വേണ്ടിയായി. ഒരു പുഞ്ചിരി അതുപോലും സദക്കയായിട്ട് മാറി. ഒരു ചെറിയ പുഞ്ചിരി തൊട്ട് ഏറ്റവും വലിയ ഹജ്ജ് പോലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ഇബാദത്തായിട്ട് മാറി സഹോദരന്മാരെ. പക്ഷെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചറി, നമ്മുടെയൊക്കെ പ്രശ്നം മതപരമായ കാര്യത്തിൽ നമ്മൾ വളരെ മിനിമലിസ്റ്റിക്ക, വളരെ കുറച്ച് മതി, ഇളവുകൾ തേടിപ്പോയി. ദുനിയാവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ കാറ് വേണം, ഏറ്റവും വലിയ വീട് വേണം, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ വേണം. മതപരമായ കാര്യത്തിൽ ഇളവുണ്ടോ? ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പള്ളികൾ തുറന്നിട്ട് പോലും പോകേണ്ട ആവശ്യമുണ്ടോ? ഇന്ന ഹദീസില്ല എന്ന ചോദ്യം ഈ അടുത്തൊരു ഒരു 60 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു ഉപ്പ എന്നെ വിളിച്ച് ചീത്ത,
പള്ളികൾ തുറന്നിട്ട് പോലും നിങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഉപ്പ ഉപ്പ മീൻ മാർക്കറ്റിൽ പോകുന്നുണ്ടല്ലോ, ഇറച്ചി മാർക്കറ്റിൽ പോകാറുണ്ടോ? അതെ, പോകാറുണ്ട്. ഹലച്ചുക്കു സഹോദരന്മാരെ, നമ്മൾക്ക് ഇറച്ചിയും നമ്മൾക്ക് മീനിന്റെ വില പോലും നമ്മൾക്ക് അള്ളാഹുവിനോട് ഇല്ലേ സഹോദരന്മാരെ? നമ്മൾ ഒന്നാഴ്ത്ത് ചിന്തിക്കേണ്ട വലിയ വിഷയ. ദുനിയാവിനോട് നമ്മൾക്ക് എല്ലാം ഏറ്റവും കൂടുതൽ വേണം. മതപരമായ കാര്യത്തിൽ ഏറ്റവും കുറവ് കുറവ് കുറവ്. ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ സ്വർഗം കിട്ടാൻ. ഇല്ല സഹോദരമില്ല. പ്രവാചകൻ സഹാബാക്കൾ പോയി അതേ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതിനുമായിട്ട് കഠിനമായി അധ്വാനിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ട് നമ്മൾക്ക് ഉപമിച്ചു ദുനിയാവ് പറഞ്ഞ മസ്റവൽ ആഖിറ, അത് ഒരു 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 പരലോകത്തുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്നുള്ളത്. എത്ര മനോഹരമായ സഹോദരന്മാർ! തീർച്ചയായിട്ടും അതിന്റെ വിശദീകരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, കൃത്യമായി തീയതി കർഷകരുടെ കൃഷിക്കാരോട് പോയി ചോദിക്കണം അവരെങ്ങനെയാ ചെയ്യുക. അവര് ഏറ്റവും ആദ്യം നല്ല മണ്ണ് മണ്ണിനെ പാകപ്പെടുത്തു, ഒരുപാട് വിത്ത് വിത്ത് അവരിടും. വിത്തിട്ടിട്ട് അവര് സൂക്ഷിച്ചു നോക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല പൂർണ്ണമായിട്ട് തവക്കുൾ ചെയ്തിട്ട് പ്രതീക്ഷിച്ചിരിക്കും, അള്ളാഹു മഴ വരുത്തും, മഴ വരുത്തും. എന്തായാലും ഇപ്രാവശ്യം മഴ പെയ്യും, നമ്മൾക്ക് ഒരുപാട് ഒരുപാട് നമ്മൾക്ക് മരങ്ങൾ, ഒരുപാട് വൃക്ഷങ്ങൾ, ഒരുപാട് പഴങ്ങളും എല്ലാം നമ്മൾക്ക് കിട്ടും എന്നവർ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് അള്ളാഹുവിന് അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേറെ വിഷയം കൂടി ഉണ്ട്. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ, ഈ കൃഷിക്കാരൻ ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയാം, ഞാൻ ഇന്ന് ഫോട്ടോ ഇട്ടോട്ടെ ഫേസ്ബുക്കിലേക്ക് ഇടട്ടെ, കൃഷിക്കാർ നിങ്ങൾ പോയി പണിയോക്ക്, നിങ്ങൾ നിങ്ങളെ പണിയോക്ക്, എനിക്ക് നിങ്ങളെ ഫേസ്ബുക്ക് ഫോട്ടോ മറ്റേതൊന്നും വേണ്ട, ഞാൻ എന്റെ അധ്വാനിക്കട്ടെ, ഞാൻ അധ്വാനിക്കണ്ട, കഠിനമായി അധ്വാനിക്കണം, വിത്തുകൾ ഇടണം, മണ്ണ് നന്നാക്കണം, അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്ക് മഴ വർഷിപ്പിക്കും. മഴ വർഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരുപാട് ഒരുപാട് പഴങ്ങൾ വരും, ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടും, അതിൽ നിന്ന് ഇരുപാട് ഒരുപാട് വിത്തുകൾ ഉണ്ടാവും. അത് മാത്രമല്ല, ഈ മനുഷ്യൻ ഇനി സുഖമായിട്ട് കുറെ നാളത്തേക്ക് ജീവിക്കാം. എനിക്ക് ഒരുപാട് മരങ്ങൾ വരുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് അവര് ചെയ്യുന്ന കുറെ ഉറക്കൊഴിയും. എന്തിനറിയോ സഹോദരന്മാരെ? അതിനൊക്കെ സംരക്ഷിക്കാൻ, ആ വയലിൽ സംരക്ഷിക്കാൻ, വല്ല പക്ഷികളോ അല്ലെങ്കിൽ വേറെ മൃഗങ്ങളോ കൊണ്ട് അതിനെ നശിപ്പിക്കരുത്. എത്ര മനോഹരമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാ. സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല മണ്ണ്, ഏറ്റവും നമ്മുടെ ഹൃദയം പറയുന്നത് കൽബും സലീമായിട്ട് ശുദ്ധ തൗഹീദായിട്ട് ഇഖ്ലാസോടുള്ള ഹൃദയത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് വിത്തുകൾ ഇടണം, വിത്തുകൾ ഇടണം. ഇഖ്ലാസോടെ ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അമലു സ്വാലിഹാത്തുള്ള വിത്തുകൾ നമ്മൾ ഇടണം, ഇടണം സഹോദരന്മാരെ. അതിന്റെ റിസൾട്ട്, അതിന്റെ പ്രതിഫലം അപ്പോൾ തന്നെ കിട്ടുന്നില്ല കർഷകർക്ക്. നമ്മൾ കാത്തു നിൽക്കണം പ്രതീക്ഷയോടെ, പ്രതീക്ഷയോടെ അള്ളാഹുൽ തവക്കുൽ ചെയ്ത് കാത്തു നിൽക്കണം സഹോദരന്മാരെ. ഒരിക്കൽ തരും, വല്ല സൗഫ യൂതീക റബ്ബുക ഫതറ, അള്ളാഹ് ഉറപ്പ് തന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തി തരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ, അവിടെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് റിലാക്സ് ചെയ്യാം, റിലാക്സ് ചെയ്യാം. ഒന്നും എനിക്കണ്ട, നമ്മൾക്ക് ഇഷ്ടമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ തൊട്ടടുത്ത് എത്തിച്ചു തരും. പക്ഷെ അതിന് അധ്വാനിക്കണം, അധ്വാനിക്കണം സഹോദരന്മാരെ, നല്ലോണം ഓർത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എങ്ങനെയാണോ കൃഷിക്കാരൻ ഒരു ഈ മൃഗങ്ങളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകും, നശിപ്പിക്കുമോ എന്ന് പേടിച്ചിട്ടെ അവര് സൂക്ഷിക്കും, ഇതേപോലെ നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ സൂക്ഷിക്കണം. എന്താ, നമ്മൾ നമ്മുടെ പരദൂഷണം പറഞ്ഞിട്ടെ മറ്റുള്ളവർക്ക് കൊടുക്കരുത് നമ്മുടെ കർമ്മം. ഇന്ന് നമ്മൾ അങ്ങനെയാണല്ലോ സഹോദരന്മാരെ, ഫസ്റ്റ് സഫിലെ ജമാഅത്തിൽ വന്ന് നിസ്കരിക്കും, പള്ളിയിൽ ഇറങ്ങി ഉടനെ തന്നെ നമ്മൾ മറ്റു പള്ളി കമ്മിറ്റീന്റെ പ്രസിഡന്റ് കൊടുത്ത് നമ്മൾ അങ്ങനെ ജമാഅത്ത് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ശ്രദ്ധിച്ചു സഹോദരന്മാരെ, ആകെ കുറച്ച് കർമ്മങ്ങൾ നമ്മൾക്കുള്ളൂ. ആ കർമ്മങ്ങൾ കൂടി നമ്മൾ ദയവിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കരുത്, പരദൂഷണം പറയരുത്, ഹറാം നിന്ന് വിട്ടു നിൽക്കണം സഹോദരന്മാരെ. വിളവ് നമ്മൾക്ക് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അബദ്ധത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹു എല്ലാം പൊറുത്തു തരും. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയം ദുനിയാവ് ആഖിറത്ത്. ഇത് പലപ്പോഴും നമ്മൾക്കൊരു തെറ്റിദ്ധാരണ എങ്ങനെയാ വെച്ചാല് രണ്ടും വിപരീത അവസ്ഥയാണ്, രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാണ് പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത് സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഖുർആനിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടോ അറിയില്ല, ലഹും അജ്റും ഗൈറു മംനൂൻ, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം. The reward is not cut off. അതിന്റെ അർത്ഥം എന്താ? ഈ ഖുർആനിലെ സുന്നത്ത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഏറ്റവും ആദ്യം ഗുണമുണ്ടാകാൻ പോകുന്നത് ഇഹ ലോക ദുനിയാവാണ് സഹോദരന്മാരെ. ഈ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മളും ചിന്തിച്ചു നോക്കുക, ഖുർആൻ കൊണ്ട് വെറും സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ നമ്മൾ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല ഭൂമിയിലേക്ക് അയച്ചു തന്നു, ഖുർആൻ അയച്ചു തന്നു, ഹുദ എത്തിത്തരും. അങ്ങനെ ഹുദ പിൻപറ്റി ജീവിച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ ഗുണഭോക്താക്കൾ എനിക്ക് തന്നെയാണ്, എനിക്ക് തന്നെ അതിന്റെ ഗുണം ലഭിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നല്ല മനോഹരമായ ഹയാത്തൻ തൊയ്യിബ നൽകും, നല്ല ബർക്കത്തുള്ള ജീവിതം, തൃപ്തിയുള്ള ജോലി കിട്ടും, നല്ല കൺകുളിർമ ഇണയും മക്കളും കിട്ടും, സന്തോഷത്തോടെ കുടുംബത്തോടെ ജീവിക്കാം. അങ്ങനെ കുറച്ച് ജീവിച്ച് 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 മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബാധ്യതകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രതിഭാസമുണ്ട്, മരണം. അള്ളാഹു നല്ല മനോഹരമായ അന്ത്യം നൽകും. വൽ ആഖിബത്തുലിൽ മുത്തഖീൻ, മുത്തഖികളുടെ അന്ത്യം മനോഹരമാവും. റബ്ബ് സുബ്ഹാനഹു വതാല ഖദറിൽ എഴുതി വെച്ചൊരു കാര്യമാണ്.
അങ്ങനെ നല്ലൊരു അന്ത്യം നൽകി ഹുസ്നുൽ ഖാത്തിമോടെ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി പുതിയൊരു ലോകത്തേക്ക് എന്നേക്കുമുള്ള സ്വർഗീയ ലോകത്തിലേക്ക് പോകും. ഐ റിവാർഡ്, ഐ പ്രതിഫലം മുറിഞ്ഞു പോകാതെ ലഭിക്കും സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് അള്ളാഹു സമർപ്പിച്ച് ജീവിച്ച വ്യക്തികൾക്ക് നല്ലോണം തിരിച്ചറിഞ്ഞു സഹോദരന്മാരെ. നമ്മുടെ ഒക്കെ പ്രാർത്ഥന എന്താ നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്ക്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതേ ദുനിയാവിൽ ഹസനാത്തുകൾ നൽകണേ എന്ന സഹോദരന്മാരെ. ദുനിയാവിൽ എല്ലാ ഖൈറും ബർക്കത്തും നൽകണ നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന. വവിൽ ആഖിറത്തി ഹസനത്തൻ വഖിന ആദാബന്നാർ, അവിടെ നിർത്തിയില്ല. പരലോകത്ത് രണ്ട് കാര്യം ചോദിച്ചു, ദുനിയാവിൽ ഒരു കാര്യം ചോദിച്ചു. പരലോകത്ത് എല്ലാ ആഖിറത്തിൽ ഹസനാത്തുകൾ നൽകണേ, നരകമോചന നരകശിക്ഷയെ തൊട്ട് കാത്തുരക്ഷിക്കണമെന്നാണ് ഓരോ യഥാർത്ഥ വിശ്വാസികളുടെ പ്രാർത്ഥന സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിന് ഏറ്റവും ഫസ്റ്റ് ഗുണം ലഭിക്കാൻ പോകുന്ന എനിക്കും നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാണ് ഓർത്തോ, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഷായി വൽ മുൻകർ, അല്ല പറഞ്ഞു നമസ്കാരം എല്ലാം മ്ലേച്ഛമായ കാലിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കും. ഞാനും നിങ്ങൾ നിസ്കരിച്ചോണ്ട് അള്ളാക്ക് വലിയൊരു ഗുണമൊന്നുമില്ല കേട്ടോ, നല്ലോണം തിരിച്ചറിയണം. ഞാൻ നിസ്കരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാ, എനിക്കെല്ലാ തെറ്റുവിട്ടു നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. പോരാ, എന്റെ ആഹ്റത്തിലേക്ക് വേണ്ടിയിട്ടാ സഹോദരന്മാരെ, ആഹ്റത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഒരുപാട് നമ്മൾ മെനക്കെടണം. ഇതാ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്വർഗം കിട്ടാൻ വേണ്ടി. ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്, ഇവിടെ ദുനിയാവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെയൊക്കെ കുഴപ്പം എന്താ, നമ്മൾ ദുനിയാവിൽ ലയിച്ചു പോയി, ആഖിറത്ത് അങ്ങ് മറന്നുപോയി. ഇതാ സംഭവിക്കുന്ന സഹോദരന്മാരെ. നിങ്ങൾ ഈ ഗൾഫ് എൻ ആർ ഐക്കാര് നിങ്ങൾക്കറിയാലോ, എൻ ആർ ഐ അവർ ഗൾഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഗൾഫിലേക്ക് പോകുമ്പോൾ ഒരുപാട് അധ്വാനിക്കും, കഷ്ടപ്പെട്ട് അധ്വാനിക്കും. എന്തിനാ, ഇവിടത്തേക്ക് നാട്ടിലേക്ക് ഭാര്യക്ക് മക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി കാശയക്കാൻ, അവരെ നല്ല സന്തോഷമുള്ള കുടുംബജീവിതത്തിന്, അവരെ ഒരു നല്ലൊരു ഒരു അവരെ സ്കൂൾ ട്യൂഷൻ ഫീസ് അടിക്കാൻ, ഇതിനുവേണ്ടി അവർ അധ്വാനിച്ച് ഇങ്ങോട്ടേക്ക് കാശയക്കും. അവർക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് സ്വസ്ഥമായ ഒരു ജീവിതം ജീവിക്കണം. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും സഹോദരന്മാരെ, നമ്മൾ പറയുന്നതേ സ്വർഗത്തിൽ നിന്ന് വന്ന നോൺ റെസിഡന്റ് ജന്ന, തൽക്കാലത്തേക്ക് നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ വന്നവരാണ്, അങ്ങോട്ടേക്ക് പരലോകത്ത് പോകേണ്ടവരാ സഹോദരന്മാരെ. ദുനിയാവിൽ നമ്മൾക്ക് സമാധാനം സന്തോഷം സംതൃപ്തി വേണം. നമ്മൾ ഇവിടെ ഒരു കാര്യം തിരിച്ചറിയേണ്ടതേ, ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം സന്തോഷം. പക്ഷെ ആൾക്കാർ തേടി എത്തുന്ന സാധനം തെറ്റിപ്പോകുന്നു. നിങ്ങൾ ചിന്തിച്ചോക്ക്, കള്ളു കുടിക്കുന്ന വ്യക്തി, സിഗരറ്റ് വലിക്കുന്ന മനുഷ്യൻ, അശ്ലീലങ്ങൾ കാണുന്ന വ്യക്തി, ഇതൊക്കെ അവരെന്താണ് താത്കാലികമായിട്ടൊരു സമാധാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഇതിന്റെ ദുരന്തഫലം അനന്തരഫലം ഒരുപാട് ഒരുപാട് ദൂഷ്യം മാത്രമേ ഉള്ളൂ സഹോദരന്മാരെ. എന്നെ കൃത്യമായിട്ട് ഓർത്തുള്ളൂ, ഇന്ന് ഒരുപാട് സിനിമയും സംഗീതമൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം സഹോദരന്മാരെ, ഏതൊരു ദിവസം മരിക്കും, ഞാനും നിങ്ങളും മരിക്കും. രോഗമോ എന്തുമാവട്ടെ, ആ മരണവേളയിൽ നിങ്ങൾക്ക് ഇതൊന്നും ഒരിക്കലും സമാധാനം തരില്ല, ഒരിക്കലും തരില്ല സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു അള്ളാഹുന്റെ കദറിൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്, അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ദിക്റിൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ സഹോദരന്മാരെ. എന്താണ് അള്ളാഹുവിന്റെ ദിക്ർ? വഅഖിമിസ് സ്വലാത്തി ലിദിക്രി, അള്ളാഹുവിനെ ഓർക്കേണ്ട സമയത്ത് ഓർക്കേണ്ട സ്ഥലത്ത് വെച്ച് കൃത്യമായിട്ട് ഓർക്കണം. നമസ്കാരത്തിലൂടെ ജമാഅത്തിലൂടെ സഹോദരന്മാരെ, ഹയ്യാലൽ ഫലാ എന്ന് വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ നമ്മൾ പള്ളിയിലേക്ക് എത്താൻ പറ്റണം. നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത പള്ളിയും കൂടി എത്തുന്നില്ല, പിന്നെ ഇങ്ങനെ സഹോദരന്മാരെ നമ്മുടെ വിശ്വാസം കൊണ്ടേ നമ്മൾക്ക് സ്വർഗം കിട്ടാൻ പോകുന്നത്. ഒന്ന് ആഴ്ത്തി ചിന്തിക്കണം മുസ്ലിം ഉമ്മത്ത്. കൃത്യമായി പുരുഷന്മാർക്ക് നിർബന്ധമാണ് അഞ്ച് ജമാഅത്ത്. ആ ജമാഅത്ത് ഇല്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ബർക്കത്തും എടുത്തു മാറ്റും, ഉറപ്പ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈം ആക്സിഡന്റ് ഇത് രണ്ടും രണ്ടാണ്, ഇത് തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവണം. അബദ്ധം അപകടങ്ങളൊക്കെ സംഭവിക്കും. ഇപ്പൊ റോഡിലോട്ട് നമ്മൾ പോകുമ്പോൾ കാർ ഓടിച്ചപ്പോളെ പെട്ടെന്ന് ഒരാളെ തട്ടി മരണപ്പെട്ടു, അത് നമ്മൾ ആക്സിഡന്റ് പറയും. അതിന് നമ്മൾക്ക് വധശിക്ഷ കിട്ടുകയും ചെയ്യില്ല. നേരെ മറിച്ച് ഞാൻ കരുതി കൂട്ടി ഒരു മനുഷ്യനെ നോക്കി വെച്ചിട്ട് ഈ മനുഷ്യനെ കൊന്നാൽ അത് ക്രൈം എന്ന് പറയും. നമ്മളെപ്പോഴും ജമാഅത്തിന് പോകുന്ന വ്യക്തികളാ, പക്ഷെ ഒരു ഡ്യൂട്ടി കാരണം നമ്മൾ നാളെ നമുക്ക് ഒരു ദിവസം ഫജ്ർ കിട്ടിയില്ല, അള്ളാഹു മഹാകാരുണ്യമാണ് പുറത്തരും. പക്ഷെ എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന വ്യക്തികളും എത്ര പേര് നിങ്ങൾ നാളെ പള്ളിയിൽ പോകില്ല, എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുക, ഞാൻ ഇനി പോകാൻ പോകുന്നില്ല, അത് ക്രൈമ സഹോദരന്മാരെ. അഫ നജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, മുസ്ലിങ്ങളും മുജ്രിങ്ങളും ഒരേപോലെ ആവോ സഹോദരന്മാരെ? ഒന്ന് ചിന്തിക്ക, നിങ്ങൾ അഞ്ചന നമസ്കരിക്കുന്നവരും അഞ്ചന നമസ്കരിക്കാത്തവരും ഒരേപോലെ ആകോ? മാലക്കും കൈഫ തഹ്കുമൂൻ, നിങ്ങളെന്ത് ഇങ്ങനെ വിധി കൽപ്പിക്കുന്നത്? നല്ലോണം ഓർത്തുള്ളൂ സഹോദരന്മാരെ, സൂറത്തുൽ ബഖറ 85 അള്ളാഹു പഠിപ്പിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും ഇഷ്ടമില്ലാത്ത തള്ളി കളയുന്നവരെ, ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ തന്നെ നിന്ദിരാക്കും സഹോദരന്മാരെ. നല്ലോണം തിരിച്ചറിഞ്ഞോ, ദുനിയാവിൽ തന്നെ
നമ്മുടെ ബർക്കത്ത് എടുത്തു മാറ്റും. എന്താണ് ബർക്കത്ത് വിഭവം, ഇതും കൂടി തിരിച്ചറിയണം. നമ്മൾക്കൊക്കെ അബദ്ധ ധാരണ എങ്ങനെയാണ്? വിഭവം പറഞ്ഞൊരു ചെറിയ ഉദാഹരണം പറയാം. വീട്ടിലെ രണ്ട് മൊബൈൽ ഉണ്ട്, ഒരു മൊബൈലിന്റെ ബാറ്ററി ഡൗൺ ആണ്, ഒരു മൊബൈലിൽ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല, രണ്ടിനും കൊണ്ടൊരു ഗുണമില്ല. ഈ മൊബൈൽ എന്നുള്ളത് വിഭവം മാത്രമേ, അതിനോട് ബർക്കത്ത് അത് എടുത്തു മാറ്റും. അള്ളാഹുവാണ സത്യം സഹോദരന്മാരെ, നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ആപ്പിൾ താഴോട്ടേക്ക് വീഴും, ലോ ഓഫ് ഗ്രാവിറ്റി, സൂര്യൻ കിഴക്കുന്നത് ഉദിക്കുന്നു, പടിഞ്ഞാറിൽ അസ്തമിപ്പിക്കുന്നു, അത് റബ്ബ് സുബ്ഹാനഹു വതാല, അതേ റബ്ബ് സുബ്ഹാനഹു വതാല ഖദറിൽ എഴുതി വെച്ചൊരു കാര്യമാണ്. അള്ളാഹുവിനെ കൃത്യമായിട്ട് ആരാധിക്കാത്തവരുടെ ജീവിതത്തിന്റെ ബർക്കത്ത് അങ്ങ് എടുത്തു മാറ്റും. വിഭവങ്ങൾ ഉണ്ടാവും, വലിയ വലിയ കൊട്ടാരം ഉണ്ടാവും, പക്ഷെ സമാധാനമുള്ള ഉറക്കം ഉണ്ടാവില്ല, സ്ലീപ്പിംഗ് പിൽസ് കഴിക്കേണ്ട ഗതികേട. ഒരുപാട് മക്കൾ വീമ്പിളക്കാൻ ഉണ്ടാവും, പക്ഷെ ഒറ്റ മക്കളും കൺകുളിർമില്ല, നിങ്ങളുടെ മയത്ത് നിസ്കരിക്കാനും കൂടി അറിയാത്ത ഒരുപാട് മക്കളാ. ഒരുപാട് വിഭവ സമൃദ്ധമായ ഭക്ഷണം മുന്നിലുണ്ടാവും, ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല സഹോദരന്മാരെ. ജീവിതത്തിൽ 24 മണിക്കൂറിനും കൂടി വർക്കത്തില്ല, പള്ളിയിലും കൂടി എത്താൻ പറ്റുന്നില്ല. നല്ലോണം ഓർത്തുള്ളൂ, ജീവിതത്തിന്റെ വർക്കത്ത് ഓരോന്നോരോന്നായിട്ട് അള്ളാഹു എടുത്തു മാറ്റുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള നല്ല ബന്ധം, അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന് മറ്റു സൃഷ്ടികളോടുള്ള നല്ല ബന്ധം ഉണ്ടാക്കണം എപ്പോഴും. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടത്, അള്ളാഹുവിനോടുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മറ്റു മനുഷ്യൻ സൃഷ്ടികളോടുള്ള ബന്ധം നന്നാക്കിയാൽ അള്ളാഹു അത് പുറത്തുവരും. ഉദാഹരണം, ഒരാൾക്ക് നോമ്പ് നോക്കുമ്പോൾ രോഗം കാരണം നോക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് നോമ്പ് നോക്കാൻ പറ്റിയില്ല, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പാവങ്ങൾക്ക് ഫിദിയ കൊടുക്കുന്നു, ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കുന്നു. നോമ്പിന്റെ പോരായ്മകൾ മാറ്റി നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു. ഖുർആനിൽ പല പല തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരം പ്രായശ്ചിത്തം പറഞ്ഞത് അടിമ മോചനം, അല്ലെങ്കിൽ പാവങ്ങൾക്ക് അനാഥകൾക്കുള്ള ഭക്ഷണം. അപ്പം അള്ളാഹുവിനോടുള്ള ബന്ധങ്ങളുടെ പോരായ്മകൾ മറ്റു സൃഷ്ടികളോടുള്ള നല്ല ബന്ധമുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരും. നേരെ മറിച്ച് സംഭവിക്കില്ല. മറ്റു സൃഷ്ടികളോടൊക്കെ ബന്ധം മോശമാണ്, കുടുംബ ബന്ധം മോശമാണ്, മറ്റുള്ള വഞ്ചിക്കും മറ്റുള്ള കുത്തി നോവിക്കും, എന്നിട്ടും നമ്മൾ കയ്യും പൊക്കിയിട്ട് അള്ളാഹുയെ പൊറുക്കണേ എന്ന് തേടിയിട്ട് കാര്യമില്ല സഹോദരന്മാരെ. ആ വ്യക്തിയോട് പോയിട്ട് പോയിട്ട് പറയണം സോറി, പൊറുത്തു തരണേ, എന്നിട്ട് ഇസ്തിഫാർ ചെയ്യണം സഹോദരന്മാരെ. മറ്റു മനുഷ്യ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കണം, കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കണം, എല്ലാ മനുഷ്യ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല എന്നെ നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് കുന്തും ഖൈറ ഉമ്മത്ത് ഉഖ്രിജത ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ച ഒരു ഉമ്മത്താ സഹോദരന്മാരെ. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്നെ നിങ്ങൾ ബെസ്റ്റ് ഓഫ് ക്രിയേഷൻസ്, ഏറ്റവും നല്ല ഉമ്മത്തായിട്ടാണ് അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും എപ്പോഴും എപ്പോഴും ഒരു OBC ആയിട്ട് കാണണം എന്നാണ് പലരും, മദർ ബാക്ക്വേർഡ് കാസ്റ്റ് ആയിട്ട് നമ്മളെ തന്നെ കാണുന്നത്. സഹോദരന്മാർ, ഏറ്റവും നല്ല ഉമ്മത്തായിട്ട് നമ്മൾ മാറണം. എപ്പോഴാണ് നല്ല ഉമ്മത്തായിട്ട് മാറിയോ, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ. അള്ളാഹു തന്ന അനുഗ്രഹം, അള്ളാഹു തന്ന ഡിഗ്രി, അള്ളാഹു തന്ന ജോലി, അള്ളാഹു തന്ന സ്ഥാന പദവികൾ, അള്ളാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന ഒഴിവ് സമയം, അള്ളാഹു തന്ന സമ്പത്ത്, ഇതെല്ലാവർക്കും ഗുണമുണ്ടാവണം സഹോദരന്മാരെ. അങ്ങനെ നമ്മൾ ഓരോരുത്തർ മാറിയോക്ക്, എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് എല്ലാവർക്കും എല്ലാ സൃഷ്ടികൾക്കും ഗുണമുണ്ടായെങ്കിലേ അവർ നമ്മളെ സ്നേഹിക്കും. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവണം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോളെ, ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാരോ അവരാണ് ഏറ്റവും ഉത്തമർ. എനിക്ക് എന്റെ പ്രൊഫഷണൽ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് മേഖലകള്, ഒരുപാട് സൃഷ്ടികളെ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റും. ഒരുപാട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു വിഷയമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും അള്ളാഹു ബർക്കത്തിട്ടറിഞ്ഞ് നല്ലോണം ശ്രദ്ധിക്കേണ്ടതേ. അവനവന്റെ സമ്പാദ്യം 100% ഹലാലാകണം. അവനവന്റെ സമ്പാദ്യം 100% ഹലാലായി മാത്രമാണ് ഞാനും നിങ്ങളും ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ സഹോദരന്മാരെ. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ സാധാരണ ഈ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സോൾഡ് ഔട്ട് അല്ലെങ്കിൽ നോട്ട് ഫോർ സെയിൽ, അള്ളാഹു നോട്ട് ഫോർ സെയിൽ. അള്ളാഹുവിന് നമുക്ക് കൈക്കൂലി കൊടുത്തിട്ടേ നമുക്ക് വാങ്ങാൻ പറ്റൂല, അള്ളാഹുവിന്റെ തൃപ്തി വാങ്ങാൻ പറ്റൂല. നമ്മൾ ദയവു ചെയ്ത് മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് ഹറാമിലൂടെ സമ്പാദിച്ച് മറുഭാഗത്ത് ഒരുപാട് സദക്ക കൊടുത്തുണ്ടെന്നും അള്ളാഹു അറിയുന്നില്ലെന്ന് വിചാരിക്കരുത്. 100% ഹലാലായിട്ട്, സ്ത്രീധനമില്ല, പലിശയില്ല, കൈക്കൂലില്ല, അന്യരുടെ മുതലില്ല, ബ്ലാക്ക് മണി ഒന്നുമില്ല, എന്നിട്ട് കൃത്യമായി 2.5% സക്കാത്തും ഒരുപാട് സദക്ക കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓരോ പ്രവർത്തനം നോക്ക്, അള്ളാഹു അതിൽ ഒരുപാട് ബർക്കത്തിട്ട് തരും സഹോദരന്മാരെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതം ഓരോ ദിവസം കഴിയുന്നോറും പൊട്ടിപ്പൊട്ടി കരയാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാല് എന്റെ ജീവിതത്തിന്റെ ദിവസങ്ങൾ കുറഞ്ഞു വരികയാണ്, എന്നാൽ അതിനനുസൃതമായിട്ട് എന്റെ കർമ്മങ്ങൾ കൂടി വരുന്നില്ലല്ലോ. പ്രൊഫഷണൽ സുഹൃത്തുക്കളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ തുടക്കത്തിൽ ഉഷാറായിരുന്നു, യുവജന പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിരുന്നു, പിന്നെ എവിടെയോ വൈകിളിച്ച് വീണുപോയി, ഗാഫിലത്തിൽ പെട്ടുപോയി. പക്ഷെ നല്ലോണം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, പണ്ട് ഞാൻ വലിയ രാജാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിത ഒരു ഓട്ട മത്സരം നിങ്ങൾക്കറിയാലോ, ഓട്ട മത്സരത്തിന്റെ അവസാനത്തെ ഭാഗം ഫിനിഷിംഗ് ലൈൻ നന്നാണ്, ആ ഫിനിഷിംഗ് ലൈനിൽ നമ്മൾ ഫസ്റ്റ് എത്തിയാൽ നമ്മൾ വിക്ടോറിയസ് ആയി, നമ്മൾ വിജയിച്ചു സഹോദരന്മാരെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് മരിക്കണം.
മരിക്കുന്ന സമയത്താണ് സഹോദരന്മാരെ ഏറ്റവും ഈമാന്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കേണ്ടത്. അല്ലാണ്ട് പണ്ട് എന്റെ ഈമാൻ ഭയങ്കര ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെന്ത് വേണറിയോ? അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട മുന്നത്തെ ആലി ഇമ്രാന്റെ വചനത്തിൽ തന്നെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി, നിങ്ങളെ അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷം 24 മണിക്കൂർ 365 ദിവസം മുസ്ലിമായിട്ട് ജീവിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഏത് നിമിഷം മരിക്കുമ്പോഴും മുസ്ലിങ്ങളായിട്ട് മാത്രമേ മരിക്കുള്ളൂ. ജീവിതം വിജയിക്കണമെങ്കിൽ ഫാത്തിഹയിലൂടെ 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഏറ്റവും ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്തിനും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഒന്നും തന്നെ എന്റെ കഴിവല്ല. എത്രത്തോളം അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അസീദന്നക്കും, നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹം കൂട്ടിയിട്ട് തരുമെന്ന് സൂറത്തുൽ ഇബ്രാഹിമിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്റെ കഴിവുകൊണ്ട് നേടിയെടുത്ത് ഒരിക്കലും അണുമണി തൂക്കം കിബിർ വരുന്നത്. രണ്ടാമത്തത് എന്ത് കാര്യം ചെയ്യുമ്പോൾ സഹോദരന്മാരെ ഇഖ്ലാസോടെ ചെയ്യണം, അള്ളാഹുവിനെ വജുഹുദിച്ചുകൊണ്ട് മാത്രമാവണം എല്ലാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്ക് അള്ളാഹു ഒരുപാട് വർക്കത്ത് ഇട്ട് തരും പോരാ. വിനയം ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരട്ടോ, ഇസ്തിഖാമത്ത് വേണം. ഇസ്തിഖാമത്ത്, കൺസിസ്റ്റൻസി, ചെയ്യുന്ന കാര്യം എപ്പോഴെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. സഹോദരന്മാർ, ഇവിടെയാണ് നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറ്. ഒരു ആവേശം കൊണ്ട് നാളെ പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും പോകണം പള്ളിയിലേക്ക്. അധ്വാനിക്കണം, ഒരുപാട് അധ്വാനിക്കണം സഹോദരന്മാരെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരുപാട് അധ്വാനിച്ച് നമ്മൾ തഹജ്ജുൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നോക്ക്, അതിലൊരുപാട് ബർക്കത്ത് ഉണ്ടാകും. ഹാജിറ അലൈഹി സ്വലാത്തു വസ്സലാം 7 തവണ ഓടണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചിട്ടുണ്ട്. 7 തവണ തന്നെ ഓടിയിരിക്കണം. അത് 6 തവണ ഓടിയാൽ ജംസം വെള്ളം വരില്ല സഹോദരന്മാരെ. അതുകൊണ്ട് ജീവിതം മുഴുവനും നമ്മൾ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. എന്നിമ്മക്കുള്ള സ്വർഗീയമായ ജംസം വെള്ളം പോലെ ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകും സഹോദരന്മാരെ. ഈ പ്രൊഫഷണൽസ്, യഥാർത്ഥത്തിൽ ക്രീം ഓഫ് ദി സൊസൈറ്റി, സമൂഹത്തിലെ ക്രീമാണ് നിങ്ങൾ. എല്ലാവരും നോക്കുന്നത് നിങ്ങളിലേക്ക് നോക്കും. നമ്മൾ തന്നെ കൃത്യമായിട്ട് ഖുർആനും സുന്നത്തൊന്നും പഠിക്കുന്നില്ല. അപ്പൊ അമുസ്ലിം സഹോദരി സഹോദരന്മാരൊന്നും ആരും തന്നെ ഒരിക്കലും ഖുർആനും സുന്നത്ത് പഠിക്കാൻ പോകുന്നില്ല. അവർ നിങ്ങളിലേക്ക് നോക്കുന്നു. നിങ്ങൾ, ഞാൻ, നമ്മൾ ഓരോരുത്തരും ലിവിങ് അംബാസഡർ ഓഫ് ഇസ്ലാം ആയിട്ട് മാറണം. ജീവിക്കുന്ന മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം സഹോദരന്മാരെ. ഇന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു വലിയൊരു വിഷയമുണ്ട്. ലോകത്തിലെ 5 പേരിലെ 4 ഒരു മുസ്ലിമാണ്, 4 അമുസ്ലിങ്ങളാ. ഒരു മുസ്ലിമാണ് ഈ 4 അമുസ്ലിങ്ങളാ. എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദൗത്യം എന്താറോ സഹോദരന്മാരെ, നിങ്ങൾ 4 പേർക്ക്, 4 അമുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയാൽ മതി. നിങ്ങളുടെ പ്രഭാഷണമല്ല, നിങ്ങളുടെ സംസാരമല്ല, ഒന്നുമല്ല, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളെ തൊട്ടടുത്ത അമുസ്ലിം സഹോദരി സഹോദരന്മാര് പറയട്ടെ, നല്ലൊരു മനുഷ്യനാ, നല്ല സ്നേഹമുള്ള മനുഷ്യനാ, കാരുണ്യം നിറഞ്ഞ മനുഷ്യനാ, സത്യസന്ധമായ ജോലി ചെയ്യുന്ന വ്യക്തിയാ, 5 പള്ളിയിൽ പോകുന്ന വ്യക്തിയാ, സാമ്പത്തിക വിശുദ്ധി കാത്ത് സൂക്ഷിക്കുന്ന വ്യക്തിയാ, പടച്ചവനെ പേടിയുള്ള മനുഷ്യനാ, ഈ മനുഷ്യനോട് എല്ലാവർക്കും ഗുണമേ ഉണ്ടാവുള്ളൂ എന്ന് 4 പേര് സാക്ഷ്യപ്പെടുത്തിയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയോഗം പൂർത്തിയായി. അവിടെ ഹൃദയത്തിൽ നിന്ന് ഇസ്ലാമോഫോബിയ മാറിക്കിട്ടും. സമൂഹത്തിൽ മീഡിയയിൽ കാണുന്ന ഇസ്ലാം അല്ല, എനിക്കറിയാം ഇന്നെ വ്യക്തി, എന്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി, ഐ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാ. ആ ഒരു സർട്ടിഫിക്കറ്റ് 4 പേർക്ക് കിട്ടിയ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയോഗം അത് പൂർത്തിയായി സഹോദരന്മാരെ. നമ്മുടെ ജീവിതം വൈകിട്ടില്ല, തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്ത്, നിഷ്കളങ്കമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് നമ്മുടെ നിലപാടുകൾ മാറ്റണം, നന്നാകാൻ ശ്രമിക്കണം. ഒരു മനുഷ്യനോട്, പണ്ഡിതനോട് ചോദിച്ച്, ഇന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളിൽ എന്ത് മാറ്റമുണ്ടാകും? അപ്പൊ പണ്ഡിതൻ പറഞ്ഞ്, എന്നില് കാര്യമായിട്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ സ്ഥിരമായിട്ട് ജീവിക്കുന്ന എങ്ങനെയാണോ, തഹജ്ജുദ്, 5 ജമാഅത്ത്, റവാത്തിബ്, സുന്നത്ത്, ദുഹ, രാവിലെ വൈകുന്നേരത്തെ അദ്കാറുകൾ, ഖുർആനായിട്ട് കുറച്ച് സമയം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും, കുടുംബബന്ധം നല്ലോണം പാലിക്കും. ഞാൻ ആരോട് ആരും ദ്രോഹിക്കില്ല, ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്, എന്നെ പുറത്തുതരാൻ ആരുമില്ല, ഞാൻ ആരും ദ്രോഹിച്ചിട്ടില്ല. ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യും. എല്ലാ ദിവസം അങ്ങനത്തെ ഒരു ദിവസമാക്കി മാറ്റണം സഹോദരന്മാരെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വചനമുണ്ട്, എന്റെ മുമ്പിൽ സ്വർഗവും നരകവും കാണിച്ചു തന്നാൽ പോലും എന്റെ ജീവിതത്തിൽ ഇനിയൊരു മാറ്റമില്ല, അത്രമാത്രം പവിത്രമായ ഓരോ ദിവസങ്ങളായിട്ട് മാറ്റണം സഹോദരന്മാരെ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക. ഞാനും നിങ്ങൾ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ തയ്യാറെടുത്തിട്ടുണ്ടോ? അതിന് വളരെ ലളിതമായ കാര്യമാണ് സഹോദരന്മാരെ, കൃത്യമായിട്ട് നമസ്കരിക്കുക. നല്ല ശുദ്ധ കൽബും സലീം, ആരോട് വിദ്വേഷം, വെറുപ്പ്, അസൂയ ഒന്നുമില്ലാത്ത, എല്ലാവർക്കും നല്ലത് വരണേ, എല്ലാവർക്കും സ്വർഗം കിട്ടണേ എന്നുള്ള ഗുണകാംക്ഷയുള്ള, എന്നെ കൊണ്ട് എല്ലാവർക്കും സഹായം ചെയ്യണം, എന്നെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് ഓരോ ദിവസം കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ഈമാനും ആഫിയത്തും ഇസ്സത്തോടുള്ള ദീർഘായുസ് അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകി, ഏറ്റവും മനോഹരമായ അള്ളാഹു സുബ്ഹാനഹു വതആല ഭംഗിയായിട്ട് ആരാധിച്ച്, ഏറ്റവും മനോഹരമായ ഹുസ്നുൽ ഖാത്തിമയോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ട് അള്ളാഹു നമ്മളെല്ലാവരും കുടുംബസമേതം, ഒരു പരീക്ഷണമില്ലാതെ, ഒരു വിചാരണ ഇല്ലാതെ തന്നെ നമ്മളെല്ലാവരും നാളെ പരലോകത്ത് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.